ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നൂൽ പൊറോട്ട. അത് മാവ് കലക്കി ഉണ്ടാക്കുന്ന നൂൽ പൊറോട്ട. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. സംഗതി പൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കാനായിട്ടാണെങ്കിലോ വളരെ വളരെ എളുപ്പം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാനിവിടെ മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസായി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ അളവ് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുക, എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ഈ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്രിസ്പി ആയി കിട്ടാനും പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 3 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. അപ്പക്കാരം 3 പിഞ്ചിൽ കൂടരുത്. അടുത്തതായി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട വെള്ളം, നമ്മൾ എത്രയാണോ മൈദ പൊടി എടുത്തത് അത്രയും തന്നെ വെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതിലാദ്യം തന്നെ സൺഫ്ലവർ ഓയിലാണ്. ഒരു 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കോഴിമുട്ടയാണ് വേണ്ടത്. 1 കപ്പ് മൈദയ്ക്ക് 1 കോഴിമുട്ടയാണ്. നിങ്ങൾ മൈദയുടെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ കോഴിമുട്ടയും അതിനനുസരിച്ച് കൂട്ടണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കോഴിമുട്ടയും ചേർത്തു. ഇനി ഇത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് വരാം. മുട്ടയും കൂടി ചേർക്കുമ്പോൾ ബാറ്റർ ഒന്നുകൂടി ലൂസാവും. ഇപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ബോട്ടിലിലേക്ക് നിറച്ച് കൊടുക്കാം, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക്. നിങ്ങളുടെ അടുത്ത് ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിൽ നിറച്ചാലും മതി, പക്ഷേ ബോട്ടിൽ നിറയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇനി ബോട്ടിൽ ക്യാപ്പിൽ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇടണം, ശേഷം നമുക്കിത് മൂടിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതാണ് ഏറ്റവും എളുപ്പം, പൈപ്പിംഗ് ബാഗിനേക്കാളും ഏറ്റവും സേഫും പിന്നെ ഉണ്ടാക്കാനുള്ള സുഖവും ഇതാണ് കേട്ടോ. ഇനി ദോശക്കല്ല് ചൂടാക്കി എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയാവരുത്, പിന്നെ ഒന്നിനു മുകളിൽ ഒന്ന്, അങ്ങനെ കുറേ തവണ വരുമ്പോഴും അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിന് മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരു ലോയിലാണ് കത്തുന്നത്. അപ്പം നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഫ്ലിപ്പ് ചെയ്തിടും. അപ്പോൾ മാത്രം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടാൽ മതി. അപ്പം ഹൈ ഫ്ലെയിമിലേക്ക് ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇത് തിന്നായതുകൊണ്ട് പെട്ടെന്ന് കരിയും, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് നമ്മൾ നമുക്കിത് പൊറോട്ട പോലെ കുറച്ച് ഹാർഡായിട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് അതിൻ്റെ ഈർപ്പം വലിയുന്ന വരെ തന്നെ വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, നമ്മൾ ബാറ്റർ പൊറാത്തി ഉണ്ടാക്കൂലേ, അതുപോലെ അത്രയും സമയമൊന്നും വേണ്ട. ഇതുപോലെ നമ്മൾ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് ഒന്ന് ഹാർഡായിട്ട് തന്നെ കിട്ടും. ഇതേ കണ്ടില്ലേ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ എല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നൂൽ പൊറോട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പൊറോട്ടയുടെ ടേസ്റ്റൊക്കെ ഇതിന് കിട്ടുമെന്ന്, പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എക്സ്ട്രാ സോഫ്റ്റുമാണ് ഇത്. പൊറോട്ടയുടെ അതേ തന്നെ രുചിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ബീഫ് കറിയുടെ കൂടെ കറിയുടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, ഇങ്ങനെ ഉണ്ടാക്കാൻ കുഞ്ഞുങ്ങൾക്ക് പോലും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.